വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു. എന്തായാലും നിങ്ങളെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിർണായകമായ ഒരുപാട് വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്കൂളുകൾ കോളേജുകളും January 1 മുതൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു. March 17 നിങ്ങളുടെ SSLC+2 പരീക്ഷകൾ ആരംഭിക്കുന്നു തുടങ്ങി. ഏറ്റവും സുപ്രധാനമായ വിദ്യാർത്ഥികൾ ഏറെ ആശങ്കയോടുകൂടിയും രക്ഷകർത്താക്കളേറെ ആശങ്കയോടുകൂടിയും നോക്കിക്കണ്ട ഒരു വാർത്തയായിരുന്നു. അതിൽ കുറച്ചുകൂടി സ്ഥിരീകരണം കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നത് രക്ഷകർത്താക്കളുടെ അഭിപ്രായം അറിഞ്ഞിട്ടും മതി എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. 10-12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് രക്ഷകർത്താക്കളുടെ അഭിപ്രായം ആരായണം. ഇതിനായി സ്കൂൾ തലത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് സോഫ്റ്റ്വെയർ അധിഷ്ഠിത സംവിധാനം ഉണ്ടാക്കും. രക്ഷകർത്താക്കളുടെ അനുമതിയോട് മാത്രമേ കുട്ടികൾ എത്തേണ്ടതുള്ളൂ. ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ ധാരണയായിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. രക്ഷകർത്താക്കൾക്ക് ഈ തീരുമാനത്തിൽ എതിർപ്പുണ്ടെങ്കിൽ, അതായത് January 1 മുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് എത്തിക്കുന്ന തീരുമാനത്തിൽ രക്ഷകർത്താക്കൾക്ക് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും പരിഹാരം കാണും എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം വരുന്നൊരു പൊതുപരീക്ഷകൾക്ക് മുന്നോടിയായി പാഠഭാഗങ്ങൾ പൂർണ്ണമായും പഠിപ്പിക്കും. എന്നാൽ പഠനഭാരം കുറയ്ക്കുന്നതിന് ഏതാനും ഭാഗങ്ങൾ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ കൂടുതൽ ചോയ്സ് നൽകുകയോ ചെയ്യും എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന പരീക്ഷ ഒഴിവാക്കണമെന്നും പരമാവധി വിദ്യാർത്ഥി സൗഹൃദ ചോദ്യങ്ങൾ തയ്യാറാക്കണമെന്നും SCERT നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. എയ്ഡഡ് അധ്യാപകർക്ക് പുതിയ വർഷത്തെ നിയമന തസ്തിക നിർണയത്തിന് ശേഷം മാത്രമേ അതുണ്ടാകൂ. സർക്കാർ സ്കൂളുകളിൽ PSC നിയമന ശുപാർശ ലഭിച്ചവർക്ക് നിയമന ഉത്തരവ് ഉടൻ നൽകും. അവരുടെ സർവീസ് പരിഗണിക്കുമെങ്കിലും ശമ്പളം സ്കൂൾ തുറന്ന ശേഷം മാത്രമേ ലഭിക്കൂ എന്നുള്ളൊരു വാർത്തയാണ്. വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വാർത്ത ഒരു കൺഫ്യൂഷനായിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 10+2 അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. 10-12 ക്ലാസ്സുകളിലെ അധ്യാപകർ ഒഴികെയുള്ളവർ സ്കൂളിൽ എത്തുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അധ്യാപകർക്ക് സ്വമേധയാ സ്കൂളിൽ എത്തുന്നതിന് തടസ്സമില്ല. 1 മുതൽ 9 വരെ ക്ലാസ്സിലെയും 11-ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ള ഒരു വാർത്ത. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളെ അടുത്ത 31 വരെ ഒഴിവാക്കി അണുമുക്തമാക്കും. SSLC+2 പരീക്ഷ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശവും ഉടൻ പുറത്തിറക്കും തുടങ്ങിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഒരു കാര്യം പരിശോധിക്കുകയാണ് എങ്കിൽ, എന്തായാലും January 1 മുതൽ സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുത്തിരുന്നു. പ്രാക്ടിക്കൽ അടക്കമുള്ള പരീക്ഷകൾ അതിൻ്റെ പ്രാക്ടിക്കൽ സംബന്ധമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്കൂളുകൾ തുറക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതൊരിക്കലും വിദ്യാർത്ഥികളെ നിർബന്ധിക്കില്ല. രക്ഷകർത്താക്കളുടെ അഭിപ്രായം സ്വരൂപിക്കുവാൻ വേണ്ടി പ്രത്യേക സോഫ്റ്റ്വെയർ രൂപീകരിച്ചിരിക്കുന്നു. അതിൽ രക്ഷകർത്താക്കളുടെ അഭിപ്രായം അനുസരിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനം എടുക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ March 17 മുതൽ പരീക്ഷ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. SSLC +2 പരീക്ഷ അതൊരിക്കലും വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന തരത്തിൽ, വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും ആ പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല. കൃത്യമായി തന്നെ എല്ലാ പാഠഭാഗങ്ങളും പഠിപ്പിക്കും. അതിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കും. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ചില ഭാഗങ്ങൾ ഒഴിവാക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ നടത്തുക. പരീക്ഷ വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം. അതായത് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകൊണ്ടിരുന്ന് കരയുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും ഉണ്ടാകുവാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം തന്നെ 10-ാം ക്ലാസ്സിൻ്റെയും +2 പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമേ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 1 മുതൽ 9 വരെ ക്ലാസ്സിലെയും 11-ാം ക്ലാസ്സിലെയും പരീക്ഷയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും +1 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തിയേ മതിയാകൂ. കാരണം +1 ൻ്റെയും +2 ൻ്റെയും മാർക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ +2 റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് +1 പരീക്ഷ എന്തായാലും നടത്തിയേ പറ്റൂ. 1 മുതൽ 9-ാം ക്ലാസ് വരെ 9-ാം ക്ലാസ്സിനെയും കൂടി വേണമെങ്കിൽ പരിഗണിക്കാം. ബാക്കിയെല്ലാം ചിലപ്പോൾ പാസ് മാർക്ക് നൽകി വിജയിപ്പിക്കാനായിരിക്കും സാധ്യത. അതിൻ്റെ പരീക്ഷയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. ഇതാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത. അപ്പോൾ എന്തായാലും അതിൻ്റെ അന്തിമമായ തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ആ വാർത്തകൾക്കും വിശദാംശങ്ങളും ഒക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എന്തായാലും മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുവാൻ വേണ്ടി വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റു ദിവസം മറ്റു വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.